രാജ്യത്തിന്റെ 77-ാം സ്വാതന്ത്ര്യദിനം വിപുലമായി ആഘോഷിച്ച് സംസ്ഥാനം. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ദേശീയ പതാക ഉയർത്തി. ശാസ്ത്രീയ ചിന്തകൾ ഉണ്ടാകേണ്ടതിന്റെ ആവശ്യം സൂചിപ്പിച്ചായിരുന്നു മുഖ്യമന്ത്രിയുടെ സ്വാതന്ത്ര്യദിന പ്രസംഗം. മനുഷ്യരെ തുല്യരായി കാണാനുള്ള കേരള മാതൃകയ്ക്ക് മതനിരപേക്ഷതയും ശാസ്ത്രചിന്തയുമാണ് ഉപകരിച്ചത്. എന്നാൽ അതിനെ പിന്നോട്ടടിക്കാനുള്ള ശ്രമങ്ങളെ മുളയിലേ നുള്ളണമെന്നും എങ്കിൽ മാത്രമേ സ്വാതന്ത്ര്യം അതിന്റെ അർത്ഥത്തിൽ പൂർണ്ണമാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എല്ലാ മനുഷ്യരെയും തുല്യരായി കണ്ടു, സമൂഹത്തിൻ്റെ ആകെ പ്രശ്നങ്ങളെ ഒറ്റക്കെട്ടായി നിന്ന് പരിഹരിച്ചുമാണ് നമ്മുടെ കേരളം പല കാര്യങ്ങളിലും രാജ്യത്തിനാകെ മാതൃകയായി തീർന്നിരിക്കുന്നത്. നമ്മുടെ ഒരുമയും മതനിരപേക്ഷതയും ശാസ്ത്രചിന്തയും എല്ലാം അതിന് ഉപകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുന്നോട്ടുള്ള നമ്മുടെ യാത്രയിൽ അവയെല്ലാം കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. അവയെ പിറകോട്ടടിപ്പിക്കാൻ പല നീക്കങ്ങളും നടക്കുന്നുണ്ട്. അത്തരം ശ്രമങ്ങളെ മുളയിലെ നുള്ളിക്കളയേണ്ടതുണ്ട്. അപ്പോൾ മാത്രമേ സ്വാതന്ത്ര്യം കൂടുതൽ അർത്ഥപൂർണമാകും. രാജ്ഭവനിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ദേശീയ പതാക ഉയർത്തി. എല്ലാ ജില്ലകളിലും മന്ത്രിമാരുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ നടന്നു. വിവരങ്ങളുമായി എം ജി പ്രതീഷ് ചേരുന്നുണ്ട് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന്. എം ജി പ്രതീഷ്, എന്തൊക്കെ വിഷയങ്ങളിൽ ഊന്നിയായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസംഗം, ഒപ്പം സംസ്ഥാനത്തെ സ്വാതന്ത്ര്യദിനാഘോഷം സംബന്ധിച്ച മറ്റ് വിവരങ്ങളും? ആ ഉന്മേഷ, 77-ാം സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട വിപുലമായ ഒരുക്കങ്ങളായിരുന്നു കേരളത്തിലും പ്രധാനമായും തലസ്ഥാന നഗരിയിലും ഉണ്ടായിരുന്നത്. രാവിലെ 9 മണിക്ക് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി ദേശീയ പതാക ഉയർത്തി. അതിനുശേഷം 27 പ്ലാറ്റൂണുകളുടെ പരേഡുകളായിരുന്നു പ്രധാനമായും തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്നത്. ഒപ്പം സായുധ വിഭാഗങ്ങളും സായുധരല്ലാത്ത വിഭാഗങ്ങളും മുഖ്യമന്ത്രിക്ക് അഭിവാദ്യം അർപ്പിച്ചു. അതിനുശേഷമായിരുന്നു മുഖ്യമന്ത്രിയുടെ സ്വാതന്ത്ര്യദിന പ്രസംഗം നടന്നത്. പ്രധാനമായും രാജ്യത്തെയും ഒപ്പം സംസ്ഥാനത്തിൻ്റെയും നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ സ്വാതന്ത്ര്യദിന പ്രസംഗം നടന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക സൈനിക ശക്തികളുടെ പട്ടികയിൽ ഇന്ത്യ ഉണ്ടെന്നും ഒപ്പം ബഹിരാകാശത്തും ചന്ദ്രനിലും നമ്മുടെ സാങ്കേതിക വിദ്യ ചെന്നെത്തിയതും നമുക്ക് വലിയ അഭിമാനകരമായ കാര്യമാണെന്ന് മുഖ്യമന്ത്രി സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ പറഞ്ഞു. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ എന്നതിൽ ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാമെന്നതും പ്രധാനമായും മുഖ്യമന്ത്രി പറയുന്നുണ്ട്. സാമ്പത്തിക മേഖലയിലും സാമൂഹിക മേഖലയിലും ശാസ്ത്ര സാങ്കേതിക മേഖലകളിലും ഇനിയും രാജ്യം ഒരുപാട് പുരോഗമിക്കാനുണ്ട്. ഈ തിരിച്ചറിവ് മുന്നോട്ടുള്ള പ്രയാണത്തിൽ വലിയ ഊർജമായി തീരണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, സ്വാതന്ത്ര്യം എല്ലാവർക്കും തുല്യമായി അവകാശപ്പെട്ടതാണെന്നും അത് ഏതെങ്കിലും പ്രത്യേക വിഭാഗത്തിന് മാത്രമായി ചുരുക്കപ്പെടാൻ പാടില്ലെന്നും മുഖ്യമന്ത്രി സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. എല്ലാ മനുഷ്യരെയും തുല്യരായി കണ്ടും പ്രശ്നങ്ങളെ ഒറ്റക്കെട്ടായി പരിഹരിച്ചും കേരളം രാജ്യത്തിന് തന്നെ മാതൃകയായെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഒരുമയും മതനിരപേക്ഷതയും ശാസ്ത്രചിന്തയും ഇക്കാര്യത്തിൽ ഉപകരിച്ചിട്ടുണ്ടെന്നും അത് അതിനെ പിറകോട്ടടിക്കുന്ന ചില നീക്കങ്ങൾ സംസ്ഥാനത്തും രാജ്യത്തും ഉണ്ടായിട്ടുണ്ട്. ഈ നീക്കങ്ങളെയൊക്കെ തന്നെ മുളയിലെ നുള്ളണമെന്നതും മുഖ്യമന്ത്രി സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് പ്രധാനമായും കേരളത്തിൻ്റെ വളർച്ചയും വികസന നേട്ടങ്ങളും എണ്ണിപ്പറഞ്ഞുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ സ്വാതന്ത്ര്യദിന പ്രസംഗമുണ്ടായത്. വലിയ സംസ്ഥാനത്തെ കടം ഒരു പരിധിവരെ കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം വലിയ തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് നടന്നു വരുന്നുണ്ട്. സംരംഭക വർഷമായി പ്രഖ്യാപിച്ച 1 വർഷത്തിനുള്ളിൽ 100,000 സംരംഭങ്ങൾ കേരളത്തിൽ കൊണ്ടുവരുമെന്നായിരുന്നു പറഞ്ഞത്. അത് ആ കാലയളവിന് മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള വികസന നേട്ടങ്ങൾ കേരളം പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മുന്നോട്ടുള്ള കാര്യത്തിൽ മുന്നോട്ടുള്ള യാത്രയിലും വലിയ തരത്തിലുള്ള വികസന പദ്ധതികൾ സംസ്ഥാനത്ത് നടപ്പാക്കി വരുന്നുണ്ടെന്നും മുഖ്യമന്ത്രി സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ ചൂണ്ടിക്കാണിച്ചു. രാവിലെ 9:30 രാജ്ഭവനിൽ സ്വാതന്ത്ര്യദിന ആഘോഷങ്ങൾ നടന്നത്. 9:30 ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രാജ്ഭവനിൽ പതാക ഉയർത്തി. ഉന്മേഷ, എം ജി പ്രതീഷാണ് സംസ്ഥാനത്തെ സ്വാതന്ത്ര്യദിനാഘോഷം സംബന്ധിച്ച വിവരങ്ങൾ നൽകിയത്.